അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പള്ളി. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ്. നമ്മുടെ പള്ളിയുടെ 105-ാം സഭാ വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ പള്ളിയിൽ കുറച്ച് സ്നേഹസദ്യയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളും സെറ്റപ്പും ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ യുവജന സംഘടനയിലെ അംഗങ്ങളാണ് ഈ ഇരിക്കുന്നത്. അവന്മാർ വീടുകളിൽ കിടപ്പ് രോഗിയായിട്ടും നമ്മുടെ പള്ളിയിലേക്ക് വരാൻ പറ്റാതെ ഇരിക്കുന്ന കുറച്ച് പേർക്കൊക്കെ വീടുകളിൽ കൊണ്ട് നമ്മുടെ സ്നേഹസദ്യ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. എല്ലാം നമ്മുടെ പയ്യന്മാരാണ്, യുവജന സംഘടനയിലുള്ള. എല്ലാ ഐറ്റവും കവറിലാക്കി ചെറിയ ചെറിയ പൊതികളിലാക്കി നമ്മളെ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ യുവജന സംഘടനയിലെ അംഗങ്ങളാണ് നിന്ന് ചെയ്യുന്നത്. എല്ലാവരും അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഐറ്റങ്ങളും വാരി നമ്മളെ കവറിലോട്ടൊക്കെ നിറച്ച് വീടുകളിൽ എത്തിക്കാനുള്ള സെറ്റപ്പാണ്. രാവിലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ സദ്യയിൽ ഓരോ ഐറ്റവും പാക്ക് ചെയ്യുന്നത് ഓരോ ടീംസാണ്. ഇവിടെ ദാ വെള്ള പച്ചടി പാക്ക് ചെയ്യുന്നത് ശരത് ആൻഡ് പാർട്ടി, ശരത് ഷാനും പാർട്ടിയേഴ്സ്. വെള്ള പച്ചടി ഇവിടെ എന്താണ് ഐറ്റം? ആ തോരൻ, തോരൻ പാക്ക് ചെയ്യുന്നത് പെരുങ്കുളത്തിൻകര അജിത് ആൻഡ് ടീംസ്, കൂടെ മനോജ് എണ്ണ. എങ്ങനെ കുറേണ്ട, എല്ലാ ഫോട്ടോ ഫോട്ടോ അങ്ങനെ. അടുത്ത് നമ്മളിവിടെ ചുവന്ന പച്ചടി, ചുവന്ന പച്ചടി ഇവിടെ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണി ആൻഡ് ടീംസ്, ഷാൻഡോ അനുജിത്ത്. പായസം, പായസം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല അടപ്പായസമാണ്. ഏയ്, ഇവിടെ നമ്മൾ എന്താ ഇതെന്താ ആയിട്ട് പുളിശ്ശേരിയാ. പരിപ്പ് കറി, പരിപ്പ് കറി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രവിമാമൻ ആൻഡ് ടീംസ് ആണ്. പരിപ്പ് കറി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അവിടെ നിന്നാണ് ഏറ്റവും സാമ്പാർ ഉണ്ടാവ് കലക്കി കോരുന്നത് സർവശ്രീ അജിൻ, അജിൻ സി ദാസ് കുളത്തുമ്പൽ. അതുപോലെ രസം, രസം പിന്നെ മോര്, മോര് രസം എല്ലാം ചെയ്യുന്നത് ജെറിൻ ആർവി. ഇവൻ ആർട്ടിടെക്ടറാണ്. പേയാട് പോയിട്ട് ടക്കറിൽ കയറി ക്ലാസ്സിൽ പോകും. അതാണ് ആർട്ടിടെക്ടർ എന്ന് പറയുന്നവനെ. ഇത് നമ്മുടെ സദ്യയിൽ ഉപയോഗിക്കുന്ന കൂട്ടുകറിയാണ്. കൂട്ടുകറി കവറിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊങ്ങി നോക്കടാ, ജെഫിൻ ആർവി ഫ്രം പേരൂർക്കട, മറ്റേ പോലീസ് സ്റ്റേഷൻ അല്ലേ. അങ്ങനെ ഓരോ ഐറ്റങ്ങൾ നമ്മളെ പയ്യന്മാരെല്ലാവരും കൂടെ കേട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടുത്ത് ഇവിടെ ഏത് ഐറ്റം ആണുള്ളത്? ഇതെന്തോന്നുടാ, നെല്ലിക്കാച്ചാർ, വെളുത്ത നെല്ലിക്കാച്ചാർ പാക്ക് ചെയ്യുന്നത് മുരലയ പ്രജിത് ഫ്രം മുരലയ ഡയറി ഫാം. അടുത്ത് ഇവിടെ അച്ചാർ ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോബി ആൻഡ് അവന്റെ പേര് മറന്നില്ല, അവിനസ് രാജ്. വലിയൊരു ബിസിനസ് മാൻ ആണ്. അവിയൽ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ബിബിൻ രാജ്. കവറിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിജിത്ത്, വിജിത്തേ. അതുപോലെ എല്ലാ ഐറ്റങ്ങളും നമ്മളെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ആക്കി വെച്ചിട്ടുണ്ട് അച്ചാർ, എല്ലാ ഐറ്റവും. അങ്ങനെ എല്ലാ ഐറ്റവും പാക്കുകളിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വാരി ചോറൊക്കെ കെട്ടി പൊതിയണം. ഇതൊന്നും ഒരു ഐറ്റം സാമ്പാർ, സാമ്പാർ സാമ്പാർ നേരത്തെ ആണല്ലോ. അങ്ങനെ എല്ലാ ഐറ്റവും പാക്കിങ്ങിലാണ്. മെയിൻ ഐറ്റം, സദ്യയുടെ മെയിൻ ഐറ്റമാണ് പപ്പടം. പപ്പടം എടി ഇതെങ്ങനെ കവറിലാക്കും? പൊടിച്ച് വയ്ക്കൂ. ആ അതിവിദഗ്ധമായിട്ട് പപ്പടം നമ്മൾ ഈ രീതിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. പാക്കിങ്ങിൻ്റെ പിന്നിലെ കറുത്ത കരങ്ങൾ മനോജ് ടി ജെ നെല്ലിക്കാട് കിള്ളി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഐറ്റങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ് പൊതിയണ ഒരു ചടങ്ങാണുള്ളത്. ചോറ് പൊതിയാനായിട്ട് നിൽക്കുന്നത് പ്രശസ്ത ചോറ് പൊതിക്കാരൻ ബിബിൻ, ബിബിൻ വാവ, ബിബിൻ വാവേ. ആ അടിപൊളി, കറക്റ്റ് ഹോട്ടലുകാർ പൊതിയുന്ന അതുപോലെ തന്നെയാണ് പൊതിഞ്ഞിരിക്കുന്നത്. ആ പഴയ സ്കില്ലെല്ലാം പോയി നശിച്ച്. ഫ്രണ്ട്സ്, നമ്മൾ ചോറെല്ലാം പൊതിഞ്ഞ് കറികളെല്ലാം പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു കിറ്റ് ആക്കി എടുക്കുന്ന പരിപാടിയാണ് അടുത്ത്. എല്ലാ ഐറ്റങ്ങളും കൂടെ ഭയങ്കര തിരക്കാണ്. പയ്യന്മാരെ കൊണ്ട് രക്ഷയില്ല. കവറിലാക്കി വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഓരോ കവറിലായിട്ട് നമ്മൾ ഓരോ ഐറ്റത്തിൽ നിന്നും എല്ലാം നമ്മൾ പൊതിഞ്ഞു വെച്ചാൽ കറികളെല്ലാം ഓരോന്നായിട്ട് എടുത്തിടുകയാണ്. ഒരൈറ്റം മാറിപ്പോവല്ലേ? അറിയില്ല അയ്യോ, ഒരൈറ്റം കൂടെ ഉണ്ടേ. ഒത്തറിയും കറികളും ചോറും അടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു കിറ്റ്. കിറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സ്നേഹസദ്യ കഴിക്കാൻ പറ്റാത്തവർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അതാണ് നമ്മുടെ ഈ സ്നേഹസദ്യ. അപ്പോൾ ഫ്രണ്ട്സ്, സ്നേഹസദ്യ എല്ലാം നമ്മുടെ കിറ്റുകളിലേക്ക് ആയിക്കഴിഞ്ഞു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കിറ്റുകൾ വീടുകളിലെത്തിക്കണം, അതാണ് അടുത്ത ഘട്ടം പരിപാടി. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കിറ്റുകളെല്ലാം ഓരോ ലിസ്റ്റ് പ്രകാരം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കി നമ്മുടെ യൂത്തിലെ ഓരോ പയ്യന്മാരുടെ കയ്യിലും കൊടുത്തു വിടുകയാണ്. അപ്പോൾ അവരെല്ലാവരും സുരക്ഷിതമായിട്ട് അവരുടെ വീടുകളിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ നമ്മുടെ വീടുകളിൽ കൊണ്ടു കൊടുക്കാനുള്ള എല്ലാ പാഴ്സലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് ഇത് നമ്മുടെ പള്ളിയിലുള്ള സ്നേഹസദ്യയുടെ വിളമ്പലിൻ്റെ ഒരു ക്രമീകരണമാണ്. എല്ലാം നമ്മുടെ യൂത്തിലെ പയ്യന്മാർ നിന്ന് വിളമ്പി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പഴം അലകേടാ, ആ ഈ പഴം കൊണ്ടു പോകുന്നതാണ് നമ്മുടെ സംഘടന സെക്രട്ടറി സർവശ്രീ ജിൻഷിൻ. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, വെള്ള 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 നെല്ലിക്ക, തോരൻ, രണ്ടായിട്ടം കിച്ചടി, അവിയൽ, എല്ലാ ഐറ്റവും ഉണ്ട്. ഈ വന്ന് കിണ്ടുന്ന ഒരു തെണ്ടി എന്ന് പറഞ്ഞാൽ പോലീസാണ്, പക്ഷെ അതിൻ്റെ ഒരു മേനയും അവനില്ല. പപ്പടം, അതിൻ്റെ അടിയിൽ ഉപ്പേരി, ചിപ്സ്, പഴം, എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ആളുകൾ വന്ന് ഒന്ന് തിന്നാൽ മതി. നമ്മുടെ സ്നേഹസദ്യ ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ വിളമ്പുകാരെല്ലാം നമ്മുടെ പയ്യന്മാരാണ്. എടുത്തിട്ടുണ്ട് എല്ലാരും ചോറ്, പരിപ്പ്, അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്, അതാണ് നമ്മുടെ സദ്യയുടെ ഒരു മെയിൻ സംഭവം. നമ്മുടെ നാടൻ സദ്യയാണ്. അപ്പോൾ ഇനി വീഡിയോ ഇല്ല, ഇനി ബാക്കി കഴിച്ചിട്ട് അവസാനം കൈ കഴുകുന്ന വീഡിയോ പറ്റുന്നുണ്ട് തരാം. എല്ലാവർക്കും ഗുഡ് ബൈ.